ആദ്യം വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ നഗരസഭയുടെ പിതാവ് ശ്രീ എറണാകുളം മുഹമ്മദ് സർ, സ്വാഗത ഭാഷണം നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു, നമ്മുടെ മുഖ്യാതിഥി, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ ഒരു എം എൽ എ എന്നതിനപ്പുറം ഒരു സഹോദരനും കൂട്ടുകാരനും ചങ്ങായിയും ഒക്കെയായ എൻ്റെ പ്രിയപ്പെട്ട ജെയിംസ് ഏട്ടൻ, ഭാമയാണ് ഈ മനോഹരമായ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് ഭാമയെ നേരിട്ട് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. പക്ഷെ സിനിമയിലൂടെ, നിവേദ്യം എന്ന സിനിമയിലൂടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു തുളസി പൂവിൻ്റെ നിർമ്മലയത്തോടുകൂടി നമ്മുടെ മനസ്സിൽ കൂടിയേറിയ ഭാമയെ ഏറെ ഇഷ്ടമാണ്. പക്ഷെ നിമിത്തം എന്ന് പറയാം, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ലോകദാസ് എന്ന് പറയുന്ന നമ്മെ വിട്ടുപോയ മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ ലോകദാസ് സാറിൻ്റെ സിനിമയിലൂടെയാണ്, അതും ഫിലിമിലൂടെ. ഇന്ന് ഡിജിറ്റൽ സിനിമ പുരോഗതി വന്ന ഈ കാലത്ത് സിനിമ ഫിലിമിൽ ഷൂട്ട് ചെയ്ത ചക്രം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഞാനും ആദ്യമായിട്ട് സിനിമാ ലോകത്തെത്തിയത്. പിന്നീട് എന്തോ കുറേ കാലം എനിക്ക് സിനിമയിൽ അഭിനയിക്കാനൊന്നും പറ്റിയില്ല. ഇടയ്ക്ക് വെച്ച് ലോകദാസ് സാറ് കണ്ടപ്പോൾ പറഞ്ഞു, നന്നായിട്ട് മിനുക്കി തുടച്ച് എടുക്കൂ, സ്ഫുടം ചെയ്തെടുക്കൂ, എപ്പോഴെങ്കിലും അത് വെട്ടിത്തരുന്നു. പക്ഷേ ആ വലിയ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ ഞാൻ അതേപടി അനുസരിക്കുകയായിരുന്നു. ഭാമയുടെ കയ്യിൽ നിന്നും ഈ ഉപകാരം ഏറ്റുവാങ്ങാൻ പറ്റിയതിലും വേദിയിലിരിക്കുന്ന മറ്റെല്ലാ വിശിഷ്ട വ്യക്തികളും ബഹുമാനപ്പെട്ടവരും ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, 2012 മുത്തേഡ് ഹൈ സ്കൂളിൻ്റെ വേദിയിൽ വെച്ചായിരുന്നു അന്നത്തെ നമ്മുടെ നഗരസഭാ അധ്യക്ഷൻ ശ്രീമതി റബ്ല പക്കർ നേതൃത്വം കൊടുക്കുന്ന നഗരസഭയുടെ ടീം, കോമത്ത് മരുടേട്ടൻ അടക്കമുള്ള ടീം, കളിപ്രമ്പിൽ തളിപ്രഭു ഉറങ്ങിക്കിടക്കുകയായിരുന്നു കുറേ കാലമായി. അപ്പോൾ എവിടെ ചെന്നു കഴിഞ്ഞാലും തളിപ്രഭുകാരെ കുറ്റം പറയുകയായിരുന്നു. അപ്പോഴാണ് മാനവികതയുടെ ഹൃദയഭാഷ്യം എന്ന ഒരു വലിയ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് തളിപ്രഭു ഫെസ്റ്റ് എന്ന് പറയുന്ന ഈ വലിയ സ്വപ്നത്തിന് രൂപം കൊടുത്തത്. അന്ന് ഞാൻ അതിൻ്റെ സംഘാടന സമിതിയിലായിരുന്നു. അന്ന് തൊട്ട് എനിക്ക് തോന്നുന്നു ഓരോ വർഷം കഴിയുമോറും, 2-ാമത്തെ വർഷം മുതൽ ഞാൻ ഈ വേദിയിലിരിക്കാൻ തുടങ്ങി, 3-ാമത്തെ വർഷവും വേദിയിലിരിക്കാൻ തുടങ്ങി, 5 വർഷമാകുമ്പോഴേക്കും ഏറ്റവും പിറകിൽ ആ സംഘാടക സമിതിയുടെ 1000-ൽ അധികം വന്ന ജനങ്ങളുടെ ഏറ്റവും പിറകിലിരുന്ന എനിക്ക് ഇന്ന് മുൻപന്തിയിലിരിക്കുവാൻ അവസരം തന്നത് അതിനെ എന്നെ സാധ്യമാക്കിയിരുന്നു. എന്നെ സ്നേഹിക്കുന്ന എല്ലാ നല്ല മനസ്സുകളോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ സുഹൃത്തുക്കളോടും ഈ തളിപ്പറമ്പിനെ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 2016 എനിക്കും തളിപ്പറമ്പിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ വളരെ ആത്മാർത്ഥതയോടുകൂടി പറയും, ഞങ്ങൾ കുറച്ചു പേർ ചേർന്നുകൊണ്ട് 2016 ജനുവരി 30-31 തളിപ്പറമ്പ് ചിനിമയാമേഷണൽ സ്കൂൾ വെച്ച് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഒരു നാടകോത്സവം സംഘടിപ്പിക്കുക എന്നുള്ളത്. അത് വളരെ നെഞ്ചോട് ചേർത്ത, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച തളിപ്പറമ്പിൻ്റെ മനസ്സിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. തളിപ്പറമ്പിൻ്റെ മനസ്സ് മാറുകയാണ്, തളിപ്പറമ്പ് മാറുകയാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ വലിയ പാഠമായി മാറട്ടെ ഈ ഫെസ്റ്റും ഈ തുടർന്നുള്ള അങ്ങോട്ടുള്ള എല്ലാ പരിപാടികളും. അതുകൊണ്ട് ഈ ഫെസ്റ്റിന് എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ പുതിയ ഒരുപക്ഷെ എനിക്ക് അതിലേറെ സന്തോഷം, പത്തേമാരി എന്ന് പറയുന്ന സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം ലിസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പരിപാടികളാണ് ഈ വർഷത്തെ ഫെസ്റ്റ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പത്തേമാരിയിലെ ഒരു ഡയലോഗ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്താം. ഞാൻ അവതരിപ്പിച്ച മജീദ് കാവുങ്കൻ എന്ന് പറയുന്ന കഥാപാത്രം, മലയാളികളുടെ, ലോക മലയാളികളുടെ, ലോക സിനിമയുടെ അഭിമാനമായ മമ്മൂട്ടി ആണ് ഓപ്പോസിറ്റ് ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മജീദ് കാവുങ്കൽ എന്ന കഥാപാത്രത്തെ കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കുകയാണ്. അപ്പോ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്ന രംഗമുണ്ട്, ഇങ്ങടെ പേരെന്താ? മമ്മൂക്ക ചോദിക്കും, എന്തിനാ? കുട്ടിക്കാലത്ത് മദ്രസയിൽ വെച്ച് പടച്ചോന്റെ പല പേരുകൾ കാണാതെ പഠിച്ചിട്ടുണ്ട്, അതിൽ നിങ്ങളെ പേരെന്തോന്ന് അറിയാനാ. മമ്മൂക്ക എന്ന് പറയുന്ന വലിയ നടൻ ചിരിച്ചുകൊണ്ട് പറയും, എന്റെ പേര് നാരായണൻ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാരായണനും വർഗീസും മുഹമ്മദും എല്ലാം ഒന്നാണ്. പക്ഷെ നമ്മുടെയൊക്കെ പൊട്ടൻ ദൈവം പറയുന്ന പോലെ, ഇങ്ങളെ കുക്കിയാലും ഒന്നല്ലേ ദേവരെ ചോര, നാങ്കളെ കുക്കിയാലും ഒന്നല്ലേ ദേവരെ ചോര. പിന്നെ നാങ്കളും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മുടെയൊക്കെ ചോര ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് തളിപ്പറമ്പിനെ കൂടുതൽ കൂടുതൽ ലോകത്തിന്റെ നിറവിലേക്ക് എത്തിക്കാൻ നമ്മുടെയൊക്കെ സ്നേഹത്തോടും നന്മയോടും കൂടി, അതിലൊരു നല്ലൊരു നഗരസഭയുടെ ടീം തന്നെയാണ് നമ്മളെല്ലാവരും കൂടി ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ വേറൊരു നഗരസഭയുണ്ട്, അതിൻ്റെ നഗരസഭാ അധ്യക്ഷയും ടീച്ചറും നമ്മുടെ കൂടി, നമുക്കൊക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ ഇനി വീണ്ടും ഒരുപക്ഷെ നമ്മളെല്ലാം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് ഏട്ടൻ രണ്ടാമതും കൂടി നമ്മുടെ തളിപ്പറമ്പ് എത്തുകയാണ്. തളിപ്പറമ്പ് വലിയ പൂങ്കാവനമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.
പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് വലിയ സ്നേഹോപായം തന്ന ഈ നഗരസഭയുടെ മുഴുവൻ അംഗങ്ങളോടും വിശിഷ്യ നഗരസഭ അധ്യക്ഷനോടും ഈ ഫെസ്റ്റിന് എനിക്ക് തോന്നുന്നു 2012 തൊട്ട് 5-ാമത്തെ ഫെസ്റ്റ് വരെ മുഴുവൻ സമയം ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന മുനിസിപ്പാലിറ്റി ലൈബ്രറി വിജയത്തിന് അടക്കമുള്ള ടീമിനും എന്റെ എല്ലാവിധ സ്നേഹവും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും എന്റെ നന്ദിയും നമസ്കാരവും.